السلام عليكم ورحمة الله وبركاته كم أي سيارة بيند جالعة ميربتي ون إنذر أنديرتي نوفمبر بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم

സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളാണ് വൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ബാക്യാത്തു സൽക്കർമ്മങ്ങൾ അതാണ് ഏറ്റവും ഉത്തമമായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേ വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നമ വ ഔലാദുക്കും കുംഫിത്തിന നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണമാണ് അള്ളാഹുത്താല മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതം അലങ്കൃതമാകാനും സന്തോഷപൂരിതമായി അവനി ലോകത്ത് ജീവിതം നയിക്കാനും ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യൻ്റെ സന്തോഷകരമായ ജീവിതത്തിനും അള്ളാഹു കനിഞ്ഞു നൽകിയ വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും പക്ഷേ അതേസമയം അത് പരീക്ഷണങ്ങളുമാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും വിജയിക്കുന്നവരൊരു ഭാഗത്ത് പരാജയപ്പെടുന്നവരൊരു ഭാഗത്ത് അതുകൊണ്ടാണ് അള്ളാഹു പരീക്ഷണം എന്ന് പറഞ്ഞത് സമ്പത്ത് അള്ളാഹു കൽപ്പിക്കപ്പെട്ട രീതിയിൽ അതിനെ സമ്പാദിക്കുകയും അതേ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും അത് നാളെ പാരത്രിക ലോകത്ത് ഗുണകരമായി തീരുന്നു അതുപോലെ അള്ളാഹു നൽകിയ സന്താനങ്ങൾ ആ സന്താനങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചര്യയിലും ആ ദീനിൻ്റെ ചിട്ടയിലുമായി വളർത്തി ഭൗതിക ലോകത്തും നാളെ പാരത്രിക ലോകത്തും മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന സ്വാലഹ്യങ്ങളായ മക്കളാക്കി വളർത്തിയാൽ തീർച്ചയായും അവരുപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്നത്തെ ലോകത്ത് ഒരു വലിയ പരീക്ഷണം തന്നെയാണ് നമ്മുടെ സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വളരെ ദാരുണകരമായ ദാരുണമായ അപകടകരമായ അവസ്ഥ പറയാതെ വയ്യ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മുടെ സൈബർ ലോകത്ത് വാട്സപ്പിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഒരു ഉമ്മ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്ന രംഗം എത്രമാത്രം ഈ സമൂഹത്തിലെ തലമുറ അധപ്പതിച്ചുപോയി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ സംഭവം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അത് സത്യവുമായി ബന്ധമുള്ളതാണെങ്കിൽ തീർച്ചയായും മാതാമ ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് അവർ ചെന്നു ചേർന്നിരിക്കുന്നത് കേവലം ഒരു കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുക എന്നതിനേക്കാൾ ഉപരി ആ രംഗം വീഡിയോയിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഇന്നത്തെ തലമുറ എത്തിപ്പെട്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആധുനിക ശാസ്ത്രത്തിൻ്റെ നിഗമനപ്രകാരം മെഡിക്കൽ സയൻസ് വളരെയധികം പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നു ഒരു ഗർഭിണിയായ പെണ്ണ് ആ പെണ്ണിൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് തീർച്ചയായും ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ മാതാവിൻ്റെ ഓരോ ചലനങ്ങളും സ്വാധീനിക്കുമെന്ന് ആധുനിക മെഡിക്കൽ സയൻസ് സമ്മതിക്കുന്നു ഈ മാതാവിൻ്റെ സംസാരം അവരുടെ നോട്ടം അവരുടെ ചലനങ്ങൾ അവരാ ഗർഭകാലത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും സ്വാധീനിക്കുമെന്ന് ആധുനിക ശാസ്ത്രം സമ്മതിക്കുന്നെങ്കിൽ പിറന്നു വീണ കുഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ ഓരോ ചലനങ്ങളും അവരുടെ ഓരോ പ്രതികരണങ്ങളും ആ കുഞ്ഞിനെ വല്ലാതെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൊട്ടിൽ കിടന്ന് താരാട്ടുപാടി ഉറക്കേണ്ട പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളുടെ മനോമകരത്തിലേക്ക് അവരുടെ കർണപടങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട ശബ്ദം എന്തായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിഞ്ഞകാല തലമുറ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആലത്തിൽ പിള്ളേ അലങ്കാര പിള്ളേ ആറഞ്ചും മുങ്ങി തെളിന്താ ചേലുള്ള പിള്ളേ മികവുള്ള നാലാറിൽ നീരാടി ശുദ്ധം ചെയ് പിള്ളേ കൊച്ചു കുഞ്ഞുങ്ങളെ താരാട്ടിയെ പാടി ഉറക്കുമ്പോൾ ഇത്തരത്തിലുള്ള അർത്ഥവത്തായ ഗാനങ്ങളായിരുന്നു പഴയകാലത്ത് നമ്മുടെ ഉമ്മമാർ പാടിയിരുന്നത് ആലത്തിൽ പിള്ളേ അലങ്കാരപ്പിള്ളെ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിനൊരു അലങ്കാരമായി മാതാപിതാക്കളുടെ ജീവിതത്തിനൊരു സന്തോഷമായി അവർക്കൊരു നേരം പോക്കിനായി അള്ളാഹു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞ് നമ്മുടെ കരുണാമ നമ്മുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിളനിലമായി വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞു പ്രിയപ്പെട്ടവരെ എങ്ങനെ വളരണമെന്ന് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നാല് ആലത്തിൽ പിള്ളേ അലങ്കാരപ്പിള്ളെ ആറഞ്ചും മുങ്ങി തെളിന്താട് പിള്ളേ ആറു അഞ്ചും പതിനൊന്ന് കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ചെറുപ്പത്തിലെ ആ കുഞ്ഞിനെ പഠിപ്പിച്ച് അതിലൂടെ ആ കുഞ്ഞിനെ വളർത്തി പരിപാലിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമല്ല തുടർന്നു കൊണ്ട് പറയുന്നു ചെലുള്ള പിള്ളേ മികവുള്ള പിള്ളേ നാലാറിൽ മുങ്ങി ശുദ്ധം ചെയ് പിള്ളേ ആ കുഞ്ഞിനോട് പറയുന്നു നാലാറ് അഥവാ നാലാറ് ഇരുപത്തിനാല് മുഹമ്മദ് റസൂലുള്ള എന്ന ആ സത്യസാക്ഷ്യം അതിൻ്റെ അകപ്പൊരുളറിഞ്ഞ് അതിനതിഷ്ടമായി ജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് എത്തിപ്പെടേണ്ടതിൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള സുന്ദരമായ ആശയങ്ങൾ ചെന്നെത്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലത്തിൽ തന്നെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ കഴിഞ്ഞകാല തലമുറ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം നമുക്ക് എത്രയോ രസകരമായ പദ്യശകലങ്ങളുണ്ട് നമ്മുടെ ഉമ്മമാർ നമ്മെ പാടി ഉറക്കിയ കഥകവിതകൾ ഗാനങ്ങൾ ഇസ്ലാമികമായ എത്രയോ നല്ല നല്ല ആ ഈരടികൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനു പകരമാണ് വൃത്തികെട്ട സംസ്കാരമില്ലാത്ത ഇന്നത്തെ ആധുനിക സിനിമയും ചാനലുകളും പടച്ചുവിടുന്ന വളരെ സംസ്കാരരഹിതമായ ഒരവസ്ഥയിൽ വെച്ച് ആ പാട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗാനവീചികൾ നമ്മുടെ കൊച്ചുകട്ടുകളെ പാടി ഉറക്കാൻ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും നാം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ എത്രമാത്രം നാം മതപ്പതിച്ചു പോയി ആ വരികൾ ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത്രമാത്രം മ്ളയച്ചമായ വരികൾ ഒരു കൊച്ചുകുഞ്ഞുനോട് പറയേണ്ടതാണോ അല്ലെങ്കിൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ ചെവിട്ടിലേക്ക് എത്തിപ്പെടേണ്ടതാണോ അവരെ ഹരം കൊള്ളിക്കേണ്ടതാണോ ആ വരികൾ എന്തർത്ഥമാണ് അതിലുള്ളത് ഈ രാജ്യത്ത് ജാതിയും മതവും ഇല്ലാത്ത ആളുകൾ പോലും സംസ്കാര സമ്പന്നരായ ആളുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ രസത്തിനു വേണ്ടിയാകാം ഒരുപക്ഷെ നേരം പോക്കിന് വേണ്ടിയാകാം പക്ഷേ അതൊക്കെ തന്നെ എത്രമാത്രം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുകൂടി നാം വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നമ്മുടെ സഹോദരിമാരോട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുള്ള നമുക്ക് തന്ന അക്ഷയകനികളാണ് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട് മക്കളില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ ഭാര്യാഭർത്താക്കന്മാരുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ടും ഒരു കുഞ്ഞിക്കാലി കാണാൻ സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർ അവസാനം എത്തിപ്പെടാൻ കഴിയുന്ന മേഖലകളിലൊക്കെ ചെന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നവർ പക്ഷേ മക്കളെ കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടിയവർ അള്ളാഹുദെന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്നില്ല ഈ കുഞ്ഞുങ്ങൾ നാളെ നമുക്ക് കേടായി വരരുത് പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ മക്കൾ ഭാവിയിൽ നമുക്ക് കേടായി വരരുത് പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട് മക്കൾക്ക് അനുസരണയില്ല മക്കൾ അനുസരിക്കുന്നില്ല മക്കളെ താന്തോന്നികളായി ജീവിക്കുന്നു അവർക്ക് വലിയ ദേഷ്യമാണ് അല്ലെങ്കിൽ പറഞ്ഞാൽ ഒന്നും അവർ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതിപ്പെടാറുണ്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരുന്നത് ഈ രീതിയിലാണ് ചെറുപ്പത്തിൽ അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ മാത്രമല്ല ആ കുഞ്ഞിന് ഉമ്മ താരാട്ടുപാടി ഉറക്കുമ്പോൾ കൂട്ടത്തിൽ ഉമ്മയോടൊപ്പം അവരുടെ തന്നെ മൂത്ത കുട്ടിയാകാം ആ കുഞ്ഞിൻ്റെ ജ്യേഷ്ഠ സഹോദരനാകാം കൂടെ പാടുന്നുണ്ട് അപ്പം കുടുംബസമേതം പാടുകയാണ് ആടുകയാണ് കുടുംബസമേതം ആസ്വദിക്കുകയാണ് അല്ലേ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ഇത്രമാത്രം ശോചനീയമായ അവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിൽ മാതാപിതാക്കൾ അത്ര മോശമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ പോലും ആ സംസ്കാരരഹിതമായ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ധാർമ്മികതയും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഗാനവീജികളും അത്തരത്തിലുള്ള അനുഭവങ്ങളുമൊക്കെയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നാം സമ്മാനിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം വളരെ ബേജാറാണ് വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കുക അള്ളാഹു താലം നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹിറബുലമീൻ അസാമു വാഹനത്തില്ലാ വാ